ക്രാഫ്റ്റിന് വേണ്ടി നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഇത്രയും സംഭവങ്ങളാണ്. ഫസ്റ്റില് ഗ്ലൂ ആണ്, വൈറ്റ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് നമുക്ക് വേണ്ടത് ഒരു സിസേഴ്സ് ആണ്. തേർഡ് നമുക്കൊരു സ്ട്രോയാണ് നമുക്ക് വേണ്ടത്. നല്ല വൈറ്റ് സ്ട്രോ, വൈറ്റ് എന്താണ്. പിന്നെ ഒരു കാർഡ്ബോർഡും ഒരു സ്കെച്ച്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ സ്കെച്ച് എടുക്കാൻ, ഞാൻ എൻ്റെ അത് എടുത്തേക്കുന്ന ബ്ലൂ കളർ സ്കെച്ചാണ്. പിന്നെ ഒരു വലിയ സ്കെയിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് കാർഡ്ബോർഡ് പുറകെ വെച്ചിട്ട് ആ കാർഡ്ബോർഡിൻ്റെ അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഓരോ സൈഡും എല്ലാ കാർഡ്ബോർഡിൻ്റെ എല്ലാ നാല് സൈഡും ഒന്ന് നല്ലപോലെ സ്കെച്ച് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റായ സ്ട്രോയിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. 40 rupees ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നൽകുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പേപ്പർ സ്ട്രോ ആണിത്, പ്ലാസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് നിൽക്കും. അപ്പോൾ നമുക്കിതിന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പുതിയതായിട്ട് ന്യൂ വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചു. ഇനി 2 stove നമുക്ക് എടുക്കണം. മൊത്തം 12 stove എടുക്കണം. അപ്പോൾ 2 stove നമുക്ക് എടുക്കാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൊത്തം 10 stove ആയിട്ടുണ്ട്. ഇനി 2 stove കൂടി നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രോ എടുത്ത് വെക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ സ്ട്രോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി ബാക്കി പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഈ 12 stove കൊണ്ട് നമ്മൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തുനിന്ന് 3 stove നമുക്ക് വേണ്ടത്. ഈ 3 stove നമ്മൾ കാർഡ്ബോർഡിൻ്റെ മണ്ടയിൽ വെട്ടി വെച്ചേക്കുന്ന ചാർട്ടിൻ്റെ സൈഡിലായിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ 2 sides നമ്മൾ ഇത് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ കട്ടിക്ക് തന്നെ വേണം ഇതുപോലെ ഒട്ടിക്കണം, നല്ലപോലെ പറഞ്ഞു പോകാത്ത രീതിയിൽ. പിന്നെ നമ്മൾ മണ്ടയിലായിട്ട് 2 and നല്ല വലിപ്പമുള്ളവരെണ്ണവും പിന്നെ 2 വലിപ്പമുള്ളതും അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്കിത് ഒട്ടിക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ക്രമത്തിൽ ഒട്ടിക്കാം. നല്ല രസമായിരിക്കും കാണാൻ. അതാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചത്. താഴെയായിട്ട് അപ്പം ഇങ്ങനെ ഒട്ടിക്കുക. താഴെയായിട്ട് വരുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആ ഒരു രീതിയിലാണ് ഞാനിതിവിടെ ഒട്ടിച്ചേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മേലത്തെ പോലെ താഴെ ഒട്ടിക്കാം, അല്ലെങ്കിൽ താഴത്തെ പോലെ മേളിൽ ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു പേപ്പർ സ്ട്രോ എടുക്കുക. അതിൻ്റെ നടുവിൽ നിന്ന് മുറിച്ച് 2 kashnam നമ്മൾ ഇതിൻ്റെ ബോർഡറിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. അത് ഞാനിപ്പോൾ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പം നല്ല രസമാണ് കാണാൻ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്ക് മാർക്കർ വെച്ച് സ്കെച്ച് വെച്ച് എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വേണം. അപ്പം സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു 3 stove വേണം. നമുക്ക് 1 stove നടുവിൽ നിന്ന് മുറിച്ചതും പിന്നെ വേറെ 1 stove പകുതിയും. ഈ 3 stove കൂടി ഇതിൻ്റെ 3 ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ടേലായിട്ട് പശ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ കറക്റ്റായിരിക്കും. ഇനി നമ്മുടെ കാർഡ്
കാർബോണിൻ്റെ പുറകിൽ പശ തേച്ചതിന് ശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിൽക്കാനായിട്ട് ഒരു നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് മുമ്പേ കട്ട് ചെയ്തിട്ട് മിച്ചം വരുന്ന എല്ലാ പീസ് ഉണ്ടെങ്കിൽ അതവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പേ അത് നോക്കിയതാണ് ഇവിടെ പശയുടെ പാട കിടക്കുന്നത്. അപ്പം ഇത് നമുക്ക് അതവിടെ ഒട്ടിക്കണം. അപ്പം ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് അടിപൊളിയും റെഡി ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സ്റ്റാൻഡ് നിർത്തി കുറച്ച് നേരം എടുത്തത് ഉണങ്ങാൻ, അതാണ് സ്റ്റാൻഡ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളിവിടെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ പൊള്ളി ലുക്കായിരിക്കും. നല്ല ഡിസൈനിങ്ങാണ് നിങ്ങൾക്ക്. നിങ്ങൾ പഠിക്കുന്ന ടേബിളേൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടേബിളേൽ, പിന്നെ സ്റ്റഡി ടേബിളിൽ നമ്മൾ ചായയൊക്കെ കുടിക്കത്തില്ലേ ടേബിളിലിരുന്ന്, പിന്നെ എവിടെ ആണെങ്കിലും ഇത് വെക്കാവുന്നതാണ്. സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം. അപ്പം നല്ലതാണ്. ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയാല്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ കുറച്ച് സംഭവങ്ങളായിട്ടല്ലേ ഇത്. അപ്പം നിങ്ങൾ